വികസന കാര്യത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് സർക്കാർ കാര്യമായ പരിഗണന നൽകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. ജില്ലയുടെ ന്യായമായ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചവർക്കൊപ്പം സർക്കാർ മുന്നോട്ട് പോകുമെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 13.5 കോടി രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ എടപ്പാൾ ഫ്ലൈ ഓവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ എല്ലായിടത്തും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ ഗവൺമെന്റ് വലിയ ശ്രദ്ധ പുലർത്തുന്നു. ഏറെക്കാലമായി ഉണ്ട് ഈ ഗവൺമെന്റിന്റെ സവിശേഷമായ താല്പര്യം കൊണ്ട് 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ ഒഫീഷ്യൽസ് കൺസൾട്ടൻസ് കോൺട്രാക്ടേഴ്സ് എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. യാഥാർത്ഥ്യമാകാത്ത പാലമല്ല ഇതിനെ ബടായി പാലം എന്നൊക്കെ വിശേഷിപ്പിച്ചവർക്ക് ഈ പാലം യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏത് തടസ്സങ്ങൾ നീക്കിയും അത് യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതിന്റെ മികച്ച തെളിവാണ് ഈ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഇത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ പാലത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജനകീയമായി ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ ആവേശം തന്റെ വകുപ്പിലും വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ഭരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പ്രിയങ്കരനായ ജനകീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. കൂടാതെ ഈ സ്വപ്ന സാക്ഷാത്കാരം എടപ്പാളിന്റെ മണ്ണിൽ സാക്ഷ്യം പഠിക്കുമ്പോൾ 2 ആം പിണറായി സർക്കാർ അധികാരമേറ്റ് പൊതുമരാമത്തിന്റെ ചാർജ് എടുത്ത ഉടനെ തന്നെ ജലീൽ സാറിനോടുള്ള ബഹുമാനവും ആദരവും ഇഷ്ടം കൊണ്ട് ഈ പാലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെ സ്വപ്നങ്ങൾക്ക് ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നതിന് മുമ്പ് തീർച്ചയായും സാക്ഷര കേരളം നമ്മളെല്ലാം അറിയുന്നവരാണ്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പിന്റെ പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പലതും നാം അറിയാതെ പോയി, പലതും നാം അറിയേണ്ടതുണ്ട്. ഞാൻ പലതും മനസ്സിലാക്കിയതിപ്പോൾ ഈ മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ്. ഈ പരിപാലന കാലാവധിയെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയും. ഒരു കെട്ടിടം നിർമ്മിച്ചാൽ ആ നിർമ്മാണം കഴിഞ്ഞാൽ അതിന്റെ പരിപാലന കാലാവധി 5 വർഷമാണ്. ഒരു BMMBC റോഡിന്റെ പരിപാലന കാലാവധി 3 വർഷമാണ്. അത് നടപ്പിലാക്കി ഈ കാലയളവിൽ ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി അവിടെ പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി എടപ്പാൾ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഗവൺമെന്റിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള കാൽവെപ്പിന്റെ അടയാളങ്ങളാണ് ആ 2 പ്രവൃത്തികൾ കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനമായി നൽകാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ
വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച എല്ലാവരും ഇവിടെ പറഞ്ഞ അധ്യക്ഷൻ. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ കെ ടി ജലീൽ MLA അധ്യക്ഷനായി, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇ ടി മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി. MLA മാരായ പി നന്ദകുമാർ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് PP മോഹൻദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അബ്ദുൾ മജീദ് കഴുങ്ങിൽ, CV സുബൈദ, CP നസീറ, കെ അസ്ലം, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV രാധിക, വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം UP പുരുഷോത്തമൻ, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അംഗം NKM ഗഫൂർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി സത്യൻ, ഇബ്രാഹിം മുദൂർ, KN ഉദയൻ, ചുള്ളിയിൽ രവീന്ദ്രൻ, R മുഹമ്മദ് ഷാ, KP സുബ്രഹ്മണ്യൻ, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, MVM മാണൂർ എന്നിവർ സംസാരിച്ചു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് IAS സ്വാഗതവും ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. ഡി4 ലൈവ് ന്യൂസ്, വളാഞ്ചേരി.